بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജമാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് പ്രത്യേകം നമ്മൾ സുന്നത്തായി ചെയ്യേണ്ട അമലാണ് സ്വലാത്ത്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്ര വലിയ ആവശ്യമായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞത് നടക്കില്ല എന്ന് അങ്ങനെയുള്ള ആവശ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു രോഗമായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിക്കോട്ടെ, എല്ലാ സലാമത്തും കിട്ടാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തീ ആളിപ്പടർന്ന് പിടിക്കുന്നത് പോലെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സ്വലാത്ത് തഫ്രീജിയ. ഒരുപാട് മഹത്വമുണ്ട്, ഉലമാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ആ സ്വലാത്ത് ഏതാണ്, എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത്, പ്രത്യേക മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രീതികൾ, ചൊല്ലേണ്ട ശൈലികൾ എങ്ങനെയൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈന ഫായിസീന ബിറിദ്വല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫസലിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് ഒട്ടനവധി മുറാദുകൾ പറഞ്ഞിട്ടുള്ളവർ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ. അള്ളാഹു മൗഫിറത്തും മർഹമത്തും ജന്നത്തും അഴുത്തുക്കും മിനന്നാറും. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പോലീസ് കൊണ്ട്, റജബിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയുടെ ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. നമ്മുടെ മാനസിക, ശാരീരിക, സാമ്പത്തിക അസ്വാസ്ഥ്യങ്ങൾ, വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ നഅമത്ത് കൊണ്ട് നമുക്ക് പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും മഹനീയമായ പകൽ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് പോരിശകൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ് വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് റജബിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടെയാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളിയാഴ്ചയുടെ ഓരോ അമലുകളും പ്രത്യേകം ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ചയുടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്ത് കുളി എന്ന് പറഞ്ഞൊരാൾ കുളിക്കുമ്പോൾ നീയത്തിയ സഹോദരനെ സഹോദരി ആരെ നീയത്തി ചെയ്താലും സാധാ വെള്ളിയാഴ്ച കിട്ടുന്ന കൂലിയല്ല അക്സർ സവാബ, രണ്ട് വെള്ളിയാഴ്ചയുടെ കൂലിയല്ല, ഒരുപാട് കൂലി അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ ഓരോന്നും വെള്ളിയാഴ്ചയിൽ സ്വതക്ക കൊടുക്കുമ്പോൾ സാധാ വെള്ളിയാഴ്ചയിൽ കവിഞ്ഞ പ്രതിഫലമാണ്. വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, എല്ലാറ്റിനും വേറെ വേറെ നന്മകൾ പോരിശകൾ കൂടുന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു നന്മയും മിസ്സായി പോകരുത് റബ്ബേ എന്നൊരു നിയ്യത്താതെ കൽബിലുണ്ടാകണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. ഇന്ന് ഒരുപാട് പേര് അയ്യാമുൽ ബീഗിലിൻ്റെ നോമ്പുകാരായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ വിശ്വാസികളായ നമ്മുടെയൊക്കെ തന്നെ എപ്പോഴും ദുആയിലും പ്രാർത്ഥനകളിലും ദുആ വസീയത്തുകളിലും വരുന്ന തേട്ടെന്താ, നമ്മുടെ വിഷമങ്ങളെമ്പാടുമുണ്ട്, അതൊക്കെ ഒന്ന് തീർന്നു കിട്ടണം. മാനസികമായി ഒരുപാട് ടെൻഷൻ ബാധിച്ചിട്ടുണ്ട്, കുടുംബപരമാണ്, സാമ്പത്തികപരമാണ്, ജോലി സംബന്ധമായി, നമ്മുടെ സ്ഥാപന സംബന്ധമായി, നമ്മുടെ കുട്ടികൾ, അവരുടെ പഠനം, അങ്ങനെ ഒരുപാട് മേഖലകൾ. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, ഒരുപാട് മേഖലകളിൽ നമുക്കൊരുപാട് വിഷമങ്ങളും ആശങ്കകളും പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് നീങ്ങിക്കിട്ടണം, അതിൽ നിന്ന് റിലീസാകണം. മാത്രമല്ല, നമുക്ക് എമ്പാട് മുറാദുകളുണ്ട്, വലിയ വലിയ ആവശ്യങ്ങളുണ്ട്, ചെറിയ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം പെടുന്നനെ പെട്ടെന്ന് വീട്ടിയെടുക്കണം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ആശകൾ പറയാനുണ്ടാവും, ആവശ്യങ്ങൾ പറയാനുണ്ടാവും, മുറാദുകളുണ്ടാവും, അതൊക്കെ ഹാസിലാക്കി കിട്ടണമെന്ന് വലിയ മോഹം ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ നീങ്ങാനുണ്ടാവും. നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും, അങ്ങനെ ദുനിയാവാണല്ലോ, അങ്ങനെ വിഷമങ്ങൾ എല്ലാം സന്തോഷം ഒക്കെ കൂടി ചേർന്ന് കിടക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പരിശുദ്ധമായ സ്വലാത്താണ്. നമുക്കൊക്കെ ചെറുപ്പകാലം മദർസ മുതലേ പഠിച്ച് പരിചയമുള്ള, നമ്മൾ ഇന്നും മുടങ്ങാതെ പലരും ഓതിക്കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന, മനപ്പാഠം ഭൂരിഭാഗം ആളുകൾക്കുമുള്ള സ്വലാത്താണ് സ്വലാത്ത് തഫ്രീജിയ, പ്രഗത്ഭമായ സ്വലാത്ത് തഫ്രീജിയ. ആ സ്വലാത്തിന് സ്വലാത്ത് കുർത്തുബിയ എന്ന് പേരുണ്ട്, സ്വലാത്ത് നാരിയ എന്ന് പേരുണ്ട്. സ്വലാത്ത് നാരിയ, നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ആ പേര് നൈം പ്രസിദ്ധമാണ്, നമുക്കെല്ലാം അറിയാം. നാരിയത്ത് സ്വലാത്ത് നമുക്കെല്ലാം അറിയാലോ. ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ ആ പേര് പോലും വച്ചത്? സ്വലാത്തു നാരിയ എന്ന് പറഞ്ഞാൽ തീനെ സൂചിപ്പിക്കുക, തീപ്പാറും വേഗത്തിൽ നമ്മുടെ മുറാദുകൾ ഹാസ്യലാക്കിയെടുക്കാൻ, മുറാദുകൾ നമുക്ക് ഹാസ്യലാക്കിയെടുക്കാൻ, ഉദ്ദേശങ്ങൾ സഫലീകരിച്ചെടുക്കാൻ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കിക്കളയാൻ ഒരുപാട് മാർഗമുണ്ട്. പല സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, പലതും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ? സ്വലാത്തു നാരിയ, നാരിയത്ത് സ്വലാത്ത് തീപ്പാറും വേഗത്തിൽ, ഒരു ഉണക്ക
കമ്പിയിലേക്ക് തീ പടർന്നു പിടിക്കുന്ന എങ്ങനെയാ, ഒരു ഒരു പേപ്പർ കഷ്ണത്തിലേക്ക് തീ പടർന്നു പിടിക്കുന്ന പെട്ടെന്ന് ആളി പടരും എന്ന് പറയും പോലെ, പെട്ടെന്ന് തീപാറും വേഗത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ, പ്രയാസങ്ങൾ നീക്കിക്കളയാൻ പറ്റുന്ന സ്വലാത്ത് എന്ന പേരിലാണ് മഹത്തുക്കളായ നമ്മുടെ പൂർവികരായ പൂർവ്വസൂര്യ അല്ലെങ്കിൽ മഹാന്മാർ മഹത്തുക്കൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട മഹത്തുക്കൾ അതിന് പേര് വച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേറെ പ്രത്യേകതയുണ്ട് സ്വലാത്തു നാരിയ. തഹ്സീലുൽ മത്തുലൂബ്, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ മത്തുലൂബ്, നമ്മുടെ ലക്ഷ്യങ്ങൾ, അത് പെട്ടെന്ന് ഹാസിലാക്കി എടുക്കും മഹാന്മാർ പറയാം. അതേപോലെ തന്നെ ദഫ്ഉൽ മർഹൂബ്, നമുക്ക് എന്താ പറയുക, വലിയ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അതിനെയെല്ലാം ദഫ് ചെയ്ത് കളയും. ആഫത്ത് മുസീബത്തുകൾ പ്രശ്നങ്ങൾ അതിനെയെല്ലാം തടഞ്ഞു വെക്കും. അതുകൊണ്ട് തടഞ്ഞു വെക്കും എന്ന് മാത്രമല്ല, അത് എളുപ്പത്തിൽ തീപ്പാറും വേഗത്തിൽ. അതുകൊണ്ടാണ് സ്വലാത്തു നാരിയ എന്നിതിന് പേര് വെച്ചത് എന്ന് ഉലമാക്കൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മഹത്തുക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ മുറാദുകളൊക്കെ ഹാസ്യാക്കി എടുക്കാൻ പറ്റുക, വിഷമങ്ങളൊക്കെ തട്ടി മാറ്റാൻ പറ്റുക. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ സ്വലാത്തു നാരിയ നമ്മളൊന്ന് ചെറിയ രീതിയിൽ പരിചയം, നമുക്കെല്ലാം അറിയാം എങ്കിലും നമ്മൾ അതിൻ്റെ ആ അതിൻ്റെ ലഫലുകൾ, അതിൻ്റെ പദങ്ങളൊന്ന് പരിചയപ്പെടും, അതിൻ്റെ മീനിങ് ചുരുങ്ങി നമ്മളൊന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഈ സ്വലാത്തു നാരിയ പ്രിയപ്പെട്ടവരെ 11 വീതം ഡെയിലി പതിവാക്കിയാൽ, ഒരുപാട് പേര് പതിവാക്കുന്നവരുണ്ട്, നമ്മുടെ ക്ലാസ് കേട്ട് മുടങ്ങാതെ ചൊല്ലിപ്പോരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഇനി കമൻറ്റ് നോക്കിയാൽ അറിയാം ഒരുപാട് പേര് ചൊല്ലുന്നവരുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമാണ്, അള്ളാഹു നിലനിർത്താൻ തോഫീക്ക് നൽകട്ടെ, ആമീൻ. 11 സ്വലാത്തു നാരിയ അത് പതിവാക്കി, ഒരു ഒരു ദിവസം, ഒരു ഡേ 11 വീതം പതിവാക്കി പോന്നാൽ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പതിവാക്കി പോന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകാൻ പോകുന്നത് ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നമുക്ക് ഉപജീവന മാർഗം, റിസ്ഖ്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹു പുറപ്പെടുവിച്ച് നൽകും. ആകാശത്ത് നമുക്ക് റിസ്ഖ് അള്ളാഹു ഇറക്കി നൽകും. അത്രയേറെ ഉപജീവന മാർഗം, നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഒരു 11 വട്ടം പതിവായി ദിവസവും ചൊല്ലിപ്പോന്നാൽ അതിന് ഗുണങ്ങൾ കിട്ടുമെന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഈ 11 വട്ടം ചൊല്ലുന്നത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിയാൽ. ഇപ്പോൾ സുബീസ്കാരം കഴിഞ്ഞ്, ദുഹറ് കഴിഞ്ഞ്, അസർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇഷാ കഴിഞ്ഞ്, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 11 വട്ടം, അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 വട്ടം സ്വലാത്തു നാരിയ അങ്ങനെ പതിവാക്കി പോന്നാൽ, അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാൻ പോകുന്നത് നമ്മുടെ വരുമാനത്തിൽ ഒരിക്കലും ഡിലേ ഉണ്ടാവില്ല, വരുമാനം മുറിയില്ല, വരുമാനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അൽഹംദുലില്ല, വലിയ സന്തോഷമാണ്. വരുമാന മാർഗം ജോലിയാണോ, കച്ചവടമാണോ, സ്ഥാപനമാണോ, കൃഷിയാണോ, എന്തുള്ളത് അതിൽ ബറക്കത്ത് നൽകും. അപ്പോൾ വരുമാനം ഇങ്ങനെ നിൽക്കില്ല, നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വരുമാന മാർഗം ഒരിക്കലും മുറിയില്ല എന്നൊരു പ്രത്യേകത. ഫർള നിസ്കാരങ്ങൾക്ക് ശേഷം സ്വലാത്തു നാരിയ 11 വീതം പതിവാക്കി പോന്നാൽ അള്ളാഹു അതിൻ്റെ പൂരിശ നൽകുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആത്മീയമായൊരു ഉന്നതി ഉണ്ടാവും, ആത്മീയമായി നമ്മൾ മുന്നേറും. അത് ഭയങ്കര ഒരു നിഅമത്താണല്ലോ അത്, ആത്മീയമായിട്ടുള്ള മുന്നേറ്റം അതാണല്ലോ എല്ലാത്തിൻ്റെയും ലക്ഷ്യം, അത് നമുക്ക് നേടാൻ പറ്റുന്നതാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 41 വട്ടം പരിശുദ്ധമായ സ്വലാത്തു നാരിയ ഒരു വിശ്വാസി വിശ്വാസിനി ചൊല്ലിപ്പോന്നാൽ, എപ്പോഴും ചൊല്ലാൻ പറ്റുമല്ലോ, നിസ്കരിക്കാൻ പറ്റാത്ത, ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ് സമയങ്ങൾ ഒക്കെ ഓതാൻ പറ്റും, 41 വട്ടം എല്ലാ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടും അങ്ങനെ പതിവാക്കി പോന്നാൽ, അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് മുറാദാണോ ആ മുറാദ് നമുക്ക് ഹാസിലാക്കി തരുമെന്നാണ്. അപ്പോൾ ഒരു മുറാദ് കൽബിലുണ്ട്, അത് ഹാസിലാക്കി എടുക്കണം. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പതിവായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ഓതിപ്പോന്നാൽ അതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ആ കാര്യം സാധിച്ചു തരും എന്നുലമ പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തൊരു പ്രത്യേകത, 100 വട്ടം ഒരു ദിവസം സ്വലാത്തു നാരിയ ഒരു വിശ്വാസി വിശ്വാസിനി പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാരണം കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു തരും എന്നും പറഞ്ഞിട്ടുണ്ട്. അതും പ്രത്യേകം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന, മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി എടുക്കാനുള്ള ഓരോ ടിപ്സുകളായി മഹാന്മാർ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി തങ്ങൾ വലിയ മഹാനാണല്ലോ, മഹാനവറുകൾ പറയുക, ഒരു മുഹിമായ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, ആ കാര്യം നമുക്കൊന്ന് നേടിയെടുക്കണം, അതൊന്ന് സ്വായത്തമാക്കണം, അതൊന്ന് സാധിച്ചു കിട്ടണം എന്ന് ഒരു വിശ്വാസി വിശ്വാസിക്ക് ആവശ്യം വന്നാൽ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വീട് വെക്കണം, 10 പൈസ കയ്യിലില്ല, ഒന്നുമില്ല, ഒന്നും മുന്നിൽ കണ്ടിട്ടില്ല, പക്ഷേ ഒരു വീട് വേണം, വാടക വീട്ടിൽ നിന്നൊന്ന് മാറണം, അല്ലെങ്കിൽ വീടില്ലാത്ത പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് സലാമത്താകണം, സ്വന്തമായൊരു കിടന്നുറങ്ങാനൊരു കൂര വേണം, എല്ലാവർക്കും ആഗ്രഹമാണല്ലോ ഉള്ളത്. അങ്ങനെ ഒരു വീട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി മുന്നേറുകയാണ്, ഒന്നുമില്ല, എങ്ങനെ നടക്കും, അത് അള്ളാഹു നടത്തും. എത്ര വലിയ ഗജനാവിൻ്റെയും ഉടമസ്ഥനായ എല്ലാവിധ ഹസാഇനുകളുടെയും ചാവി കൈകളിലുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിക്കും. എന്തു വേണം, ഇമാം ഖുത്തുബി തങ്ങൾ പറയാം, സ്വലാത്തു നാരിയ ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്നാ. ഇപ്പോൾ മോളുടെ വിവാഹം നടക്കണം, ഒന്നും ബാലൻസ് ഇല്ല,
ബാങ്ക് ബാലൻസ് സീറോ, ഡിപ്പോസിറ്റ് ഒന്നുമില്ല, പക്ഷെ മോളുടെ കല്യാണം എടുത്തു. അത് ഭംഗിയായിട്ട് നടത്തണം. എന്താ മാർഗം? സ്വലാത്തിൻ നാരിയ, ആത്മാർത്ഥമായതിൽ നമ്മൾ പിടിച്ചാൽ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജോലി, നല്ലൊരു ജോലി വേണം. പ്രധാനപ്പെട്ടൊരു ജോലിയാണ്, പെട്ടെന്ന് കിട്ടാനൊക്കെ പ്രയാസമാണ്. അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാകാൻ പ്രയാസമാണ്. അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാൻ വലിയ പ്രയാസമുണ്ട്, കിട്ടാൻ പ്രയാസമുണ്ട്. പക്ഷേ അള്ളാഹുവിന് പ്രയാസമില്ല, തരാൻ പ്രയാസമില്ല. ഈ പരിശുദ്ധമായ സ്വലാത്തു നാരിയ പതിവാക്കി ഓതിപ്പോന്നാൽ, അൽഹംദുലില്ല അല്ലെങ്കിൽ ആ സ്വലാത്തു നാരിയ നീയത്തിൽ ഓതിപ്പോന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ജോലി നമുക്ക് സമ്മാനിക്കും. ഒരു വിപത്തിൽ പെട്ടുപോയി രക്ഷപ്പെടണം, ഒരു കേസിലകപ്പെട്ടുപോയി സലാമത്താകണം. സ്വലാത്തു നാരിയ അതിന് ഏറ്റവും വലിയ മരുന്നാണ്. കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ കാര്യത്തിലോ ഭാര്യയുടെ കാര്യത്തിലോ, കുടുംബത്തിൽ എന്തോ ഒരു വിഷയമുണ്ട്. എന്ത് വിഷയമാകാം, കുടുംബത്തിൽ പല വിഷയം ഉണ്ടാവുമല്ലോ, ആ വിഷയം ഒന്ന് പരിഹരിച്ച് കിട്ടണം. എന്താ മാർഗം? സ്വലാത്തു നാരിയ മതി. ഒരുപാട് ഉമ്മമാർ വേദന, ഒരുപാട് ഉപ്പമാർ സഹോദരങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് കാണാറുണ്ട്. ഒരു പ്രയാസമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസം തരുന്നവനും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനുമാണ്. അത് അള്ളാഹുവിനോട് നമ്മൾ തുറന്നു പറയുക. എന്ത് വെച്ചിട്ട്? സ്വലാത്തു നാരിയ മുന്നിൽ വെച്ചിട്ട്. ഭയങ്കര പവറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇപ്പം കടങ്ങൾ കുമിഞ്ഞുകൂടി വലിയ പ്രയാസമാണ്. ജപ്റ്റിയുടെ വക്കീലാണ് ഇത്ര പേരാ വിഷമങ്ങൾ പറയുന്നത്. എന്താ മാർഗം? സ്വലാത്തു നാരിയ ആത്മാർത്ഥമായി നമ്മൾ തുറന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ കൽബ് തുറക്കണം. സ്വലാത്തു നാരിയ നമ്മൾ പാരായണം ചെയ്യണം. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാം, ഇത്രയും വലിയ വലിയ മുഹിമായ പ്രയാസങ്ങൾ, മുഹിമായ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അവിടെ നിന്ന് പറയാണ്, ഫഖ്ർ ഹാദിഹി സ്വലാത്ത് തഫ്രീജിയ, തഫ്രീജിയ സ്വലാത്ത് തഫ്രീജിയ നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞാൽ, സ്വലാത്തു നാരിയുടെ മറ്റൊരു പേരാണ് മഹത്തുകൾ പറയുന്നത് സ്വലാത്ത് തഫ്രീജിയ. എന്താ തഫ്രീജിയ എന്ന് പറഞ്ഞാൽ? പ്രയാസ ദുഃഖ വിഷമങ്ങളിൽ നിന്നും നമ്മൾ റിലീസാക്കുന്ന കാര്യം. രോഗങ്ങൾ, വലിയൊരു രോഗമുണ്ട്, ചികിത്സിച്ചപ്പോൾ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മുഴയുണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത്. ആ മുഴ അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, റിസൾട്ട് വന്ന് നോക്കുമ്പോൾ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞു. വലിയ വിഷമമായി, എല്ലാവർക്കും വേദനയായി, പ്രയാസമായി. ഒരു പ്രയാസമില്ല, അത് മാറ്റാൻ ഒരു പ്രയാസമില്ലാത്ത പടച്ച തമ്പുരാൻ്റെ മുന്നിൽ നമ്മളത് വച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കും. ആ സമർപ്പണത്തിന് ഒരു എന്താ പറയുക, മാധ്യമമാണ്. പെട്ടെന്ന് ആ കാര്യം, ആ രോഗമാണ് മാറിപ്പോകാൻ, അല്ലെങ്കിൽ ആ പ്രയാസം നീങ്ങാൻ, കാര്യം നടന്നു കിട്ടാൻ സ്വലാത്തു തഫീജിയ പാരായണം ചെയ്യണമെന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പറയാം. ഗഡ്സുള്ള വലമാക്കളാണ് പറയുന്നത്, ഗഡ്സുള്ള വലമാക്കൾ. ആ സ്വലാത്ത് തഫ്രീജിയ, എല്ലാത്തിൽ നിന്നും റിലീസാകുന്ന സലാമത്താകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതിന് അദ്ദേഹം പറയുന്ന അതത് കേട്ടോളൂ എണ്ണം, 4444, 4444. ആ 4444 എണ്ണം നമ്മൾ നീയത്ത് വെച്ചിട്ട് എന്ത് കാര്യം, ഈ പറഞ്ഞ ഏത് കാര്യത്തിന് വേണ്ടി മുന്നിൽ വെച്ചാലും അൽഹംദുലില്ല അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് വീട്ടിൽ തരും. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തവസ്സുലാക്കണം. അള്ളാഹുവേ, സ്വലാത്തിൻ്റെയും സ്വലാത്തിൻ്റെ നായകർ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ, അള്ളാഹുവേ അവിടുത്തെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നടത്തണം, എൻ്റെ ഇന്ന വിഷമം മാറ്റണം, രോഗം മാറ്റണം. ചോദിച്ചാൽ മതിയെന്നാ, അത് നടക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മുജറബായ അനുഭവത്തിൽ ഒട്ടേറെ അനുഭവങ്ങളുള്ള മഹത്തുക്കളായ ഉലമാക്കളാണ് പറയുന്നത്. ഞാനും നിങ്ങളുമല്ല, ഗഡ്സുള്ള ആലിമികൾ തന്നെയാണ്. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്താണ്. അപ്പോൾ 11, അതേപോലെ തന്നെ 41, അതേപോലെ 100, ഇതിലേതെങ്കിലും ഒരു എണ്ണം നമുക്ക് പതിവായി കൊണ്ടുവന്നാൽ വലിയ സന്തോഷവും റാഹത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. ഫറജല്ലാഹു ഹമ്മഹു വഗമ്മഹു, നമ്മുടെ ടെൻഷൻ മാറാനും നമ്മുടെ ഡിപ്രഷൻ മാറാനും. നമുക്കൊരു ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ട്, ഇങ്ങനെ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത മനസ്സിന് മാറാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ പതിവാക്കുക. ഗുണമുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വയസ്സിർ അമ്രഹു, കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരും. എന്താ നമ്മൾ ചെയ്യുന്നത്? സ്റ്റഡിയാണോ ചെയ്യുന്നത്? വർക്കൗട്ടാണോ ചെയ്യുന്നത്? നമ്മൾ വീട്ടു ജോലിയാണോ ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യുന്നത്? അതിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല കൽബിനെ പ്രകാശിപ്പിച്ച് നൽകും. അൽഹംദുലില്ല, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. നമ്മുടെ കൽബുകൾക്ക് അള്ളാഹു വെളിച്ചുണ്ടാക്കി നൽകുമെന്ന് ഈ പരിശുദ്ധമായ സ്വലാത്ത് പാരായണം ചെയ്താൽ എന്ന് മഹത്തുകൾ പറയുന്നുണ്ട്. മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഭൂമിയിലൊക്കെ ഉണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, വീട് നാശം ഉണ്ടാവുക, അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാവൽ നൽകും. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ആഫത്ത് മുസീബത്തിനും സലാമത്ത് നൽകുന്നതാണ്. ജനങ്ങളുടെ സ്നേഹം ഉണ്ടോ, എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും സ്നേഹം, വല്ലാത്തൊരു കാര്യമാണ്. ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണത്. എല്ലാവർക്കും നമ്മളോട് മഹബത്ത് ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്ക് മഹബത്ത് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടുക, വല്ലാത്തൊരു ആഹത്തല്ല. ഭർത്താവിൻ്റെ ഒന്ന് മഹബത്ത് മനസ്സ് നിറച്ച് നമ്മളെ സ്നേഹിക്കുക, സഹോദരിമാർക്ക് എന്ത് സന്തോഷം. സഹോദരിമാർ അങ്ങോട്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ഭർത്താക്കന്മാർക്ക് എന്തൊരു സന്തോഷം. അപ്പ ഉമ്മ, ആ ഉമ്മയെ മക്കൾ സ്നേഹിക്കുക, മക്കൾ ഇങ്ങോട്ട് സ്നേഹിക്കുക, ആങ്ങൾ പെങ്ങളോട് മഹബത്ത് വെക്കുക.
സ്നേഹിക്കുക, സഹായിക്കുക, എത്ര വലിയ നിഅമത്താ. അതൊക്കെ കിട്ടാൻ തുടങ്ങും, ബറക്കത്തുണ്ടാകും ഈ 11:41 അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ 100, അതേപോലെ 313, അതിൻ്റെ അതത് പറയുന്നുണ്ട് 313, അതേപോലെ 4444. ഇതിനൊക്കെ വല്ലാത്ത പോലീസിയാണത് പതിവായി കൊണ്ടുവന്നാൽ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇമാം അവർകൾ ഷർത്ത് പറയുന്ന ഒരു ഷർത്തുണ്ട് ഇതിന്. എന്താ ഷർത്ത്? ഒരു നിബന്ധനയുണ്ട്, അത് ദായിമാക്കണം എന്നത് തന്നെയാണ് നിബന്ധന. മുദാവമത്ത് വേണം, ഇടയ്ക്കു ദിവസം പിന്നെ ഇല്ല, പിന്നെ ചൊല്ലി പിന്നെ ഇല്ല, അങ്ങനെ ആകരുത്. അത് നമ്മുടെ ലൈഫ്, നമ്മൾ ഹയാത്തിലുണ്ടോ ചൊല്ലിയിരിക്കണം. ഏതെണ്ണ നമുക്ക് സെലക്ട് ചെയ്യാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തു നാരിയ, ഇപ്പോൾ 4444 എണ്ണം പറഞ്ഞ് വലിയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, വലിയ രോഗങ്ങൾ മാറാൻ, വലിയ കടങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, വലിയ വിഷമങ്ങൾ മാറിക്കിട്ടാനൊക്കെ നമ്മൾ നിയ്യത്ത് ചെയ്ത് ചൊല്ലുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട് അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമ്മളെന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. 4444 കുറച്ച് പേര് കൂടെ ഒരുമിച്ച് കൂടാ, ഒരു വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടാ, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കുടുംബക്കാരൊരുമിച്ച് കൂട്ടുക. എന്നിട്ട് ഓരോരുത്തരും ഓരോ എണ്ണം ചൊല്ലിയിട്ട് അത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ആ എണ്ണം 4444 തികച്ചാൽ മതി, അങ്ങനെയും പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും പോരിശയും മഹത്വം എന്താ? ഏതൊരു വ്യക്തിയാണോ ആവശ്യം ഉന്നയിക്കുന്നത്, ആ വ്യക്തി ഒറ്റയ്ക്ക് ചൊല്ലി തീർക്കുക. ഒറ്റ ദിവസം കൊണ്ടാകണമെന്നില്ല, പല ദിവസങ്ങളായി പല തവണകളായി ചൊല്ലാവുന്നതാണ്. ഇവിടെ കക്കടിപ്പുറം വലിയുള്ളാഹി മഹാനവറുകളൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം പലർക്കും ഇജാസത്ത് കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണ് 4444 നാരിയത്ത് സ്വലാത്ത് എന്തിനു പറ്റുന്നതാണ്, അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 404 വീതം ഒരു ദിവസം, 404 അങ്ങനെ 11 ദിവസം, അപ്പോൾ 4444. അത് തിങ്കളാഴ്ച തുടങ്ങുക, വ്യാഴാഴ്ച തീർക്കുക, അങ്ങനെ 11 ദിവസം. തിങ്കളാഴ്ചയും നോമ്പുകാരാകണം, വ്യാഴാഴ്ചയും സുന്നത്തോം പിടിക്കണം. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ കാര്യം വളരെ അത്ഭുതകരമായി നടക്കുമെന്ന് മഹത്തുക്കളായ മഹാന്മാരായ സൂഫിയാക്കൾ ഔലിയാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്വലാത്തു നാരിയ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോലീസ് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. സ്വലാത്തു നാരിയ നമ്മുടെ ജീവിതത്തിൽ 11 കുറയാതെ പതിവാക്കണം. ഒരു തീരുമാനം എൻ്റെ ഉമ്മമാർ ഉപ്പമാരെടുക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒരുപാട് അജബൻ അജബ, ഒരുപാട് അത്ഭുതം നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സ്വലാത്തു നാരിയ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ മീനിങ് ഒന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് സ്വലാത്തു നാരിയ. ഒരുപാട് പോലീസുകൾ പറഞ്ഞിട്ടുള്ള ഈ സ്വലാത്തു നാരിയക്ക്, ഇതിൽ സ്വലാത്തു മാത്രമല്ല, നിബിധങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് സലാം കൊണ്ടുള്ള ദുആ മാത്രമല്ല, പിന്നെ എന്തും കൂടെ ഉണ്ട് ഇതിനകത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുണ്ട്, മൗലിദുണ്ട്, നബിധങ്ങളെ മദഹ് അപദാനങ്ങൾ, അതിനൊക്കെ വലിയ കൂലിയല്ലേ, അതും കൂടെ ഇതിനകത്തുണ്ട് എന്നാണ്. എന്താ ഇതിൽ പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതഖുല്ലാഹ ബിഹിൽ ഹവാഇജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിആദദി കുല്ലി മഅലൂമിൻ ലക്. തെറ്റുകൂടാതെ അതിൻ്റെ ഹർക്കത്തൊക്കെ നോക്കിയിട്ട്, അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വായിക്കണം. എന്താ ഇതിൽ പറയുന്നത്? അള്ളാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ. അള്ളാഹുവേ നീ സ്വലാത്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള സ്വലാത്ത് എത്ര സ്വലാത്ത കൊടുക്കേണ്ടത്? സ്വലാത്തൻ കാമിലത്തൻ, ആ സ്വലാത്തിൻ്റെ പ്രത്യേകത പൂർണ്ണമായ സ്വലാത്ത് ഗുണം കൊടുക്കണം. വസല്ലിം സലാമൻ, സലാമ് കൊടുക്കണം, സലാം കൊടുക്കണം, ഗുണം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ രക്ഷ കൊടുക്കണം പടച്ചവനെ. സലാമൻ താമൻ, പൂർണ്ണമായ രക്ഷ നീ കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ടത്? അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നേതാവായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്ക് നീ പൂർണ്ണമായ ഗുണവും രക്ഷയും സ്വലാത്തും സലാമും കൊടുക്കണം പടച്ചോനെ. ആ നബിദങ്ങൾ ആരാ? നബിദങ്ങളെ പിന്നെ അവിടുത്തെ മൗലിദ് പറയാ, ബഹുമാനം പറയാ, ആദരവ് പറയാ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ മുഖേന കെട്ടുകഴിഞ്ഞു പോകുന്ന, എത്ര കെട്ടിക്കൊടുക്കുകയാണെങ്കിലും എത്ര ആർക്കും അഴിക്കാൻ പറ്റാത്ത, ദുനിയാവിലെ മുഴുവൻ ആളുകൾ അഴിക്കാൻ നോക്കിയിട്ട് അഴിയില്ല, അത്രയേറെ കെട്ടിക്കൊടുക്കുള്ള ഒരു പ്രമാദമായ വിഷയമാണ്, വലിയൊരു വിഷയമാണെന്ന് കൂട്ടിക്കോ. അല്ലെങ്കിൽ ആർക്കും ഇത് പെട്ടെന്ന് നടത്തിത്തരാൻ പറ്റില്ലാത്ത വലിയൊരു പ്രയാസമാണ്. ആയിക്കോട്ടെ, തൻഹല്ലുബിയിലൊക്കത് കെട്ടുകൾ ആ നബി മുഖേന അടിഞ്ഞു പോകുന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുഖേന കെട്ടുകളടിഞ്ഞു പോകും, അതിൽ നിന്ന് റാഹത്ത് കിട്ടും. തൻഫർജു ബിഹിൽ ഖുറബ്, നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ റിലീസാവും. വിഷമമുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, പല വിഷയങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ സലാമത്താകും. എന്നിട്ടോ വത്തഖുല്ലാഹ ബിഹിൽ ഹവായിജു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നബിതങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. എന്ത് ഹാജാത്തുകളാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും? ഇപ്പോൾ വലിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ വാക്ക് പറയുമ്പോൾ വത്തഖുല്ലാഹ ബിഹിൽ ഹവായിജു,
നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. ആ ഭാഗത്ത് നമ്മുടെ ആവശ്യം നമ്മുടെ കൽബിൽ കൊണ്ടുവരണം. എന്താവശ്യം ആവശ്യം കൽബിൽ കൊണ്ടുവരണം എന്നാണ്. ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ മുഖേന. തുനാലു ബിഹി റഗായിബു, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. ആശകൾ അത് സഫലീകരിച്ചു കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ കാരണമായിട്ട്. ഹസ്നുൽ ഖമാത്തിം, നല്ല പര്യവസാനം ഉണ്ടാവും. ഏതൊരു കാര്യത്തിലും അവസാനം നന്നാകണമല്ലോ. ആദ്യമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്താണ് അവസാനം പരാജയപ്പെട്ടു. ആദ്യം നന്നായിട്ട് പഠിച്ചതാണ് അവസാനം പരാജയപ്പെട്ടു. ആദ്യം നല്ല പണികൾ ചെയ്തതാണ് അവസാനം അത് പരാജയത്തിലായി. എന്തിൻ്റെയും അവസാനം, ഫിനിഷിംഗ് പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം അതിൻ്റെ അവസാന ഭാഗം. കുറച്ച് നന്മയൊക്കെ ചെയ്തിരുന്നു, തിന്മകളൊക്കെ സംഭവിച്ചു, ഈ അവസാനം നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ല, അവസാനം അന്ത്യം മോശമായിപ്പോയി, പരാജയപ്പെടുമല്ലോ. അപ്പം നല്ല അന്ത്യം ഉണ്ടാവുക, നല്ല അന്ത്യം ഉണ്ടാകാൻ ഹുസ്നുൽ ഖാത്തിമത്ത് എന്താ മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ മുഖേന നല്ല പര്യവസാനം എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് നമ്മുടെ ആഖിബത്ത്, നമ്മുടെ മരണം, അത് നല്ല അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകും. വയുസ്തസ്കൽ ഖമാമു ബിവജ്ഹിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ പ്രശോഭിതമായ വജുഹ് കൊണ്ട്, നബിതങ്ങളുടെ പ്രത്യേകമായ മഹത്വം കൊണ്ട്, നബിതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മഴയെ തേടപ്പെടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ അങ്ങനെയൊക്കെ ഹദീസ് കാണാലോ, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബിതങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് മഴ തേടപ്പെട്ടപ്പോൾ, മഴ തേടിയപ്പോൾ മഴ കിട്ടിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുപോലും ചോദിക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്ക് നീ പൂർണ്ണമായ സ്വലാത്തും സലാമും കൊടുക്കണം പഠിച്ചോനെ. അവിടത്തിന് മാത്രം പോരാ, വഅല ആലിഹി, അവിടുത്തെ കുടുംബത്തിന് കൊടുക്കണം. വസഹബിഹി, അവിടുത്തെ അനുജന്മാർക്കും കൊടുക്കണം. ഈ സ്വലാത്ത് താമമായ സ്വലാത്താണ്. സ്വലാത്ത് മാത്രം പറ്റൂല, സലാമ് മാത്രം പറ്റൂല, നബിതങ്ങൾക്ക് മാത്രം പറ്റൂല, കുടുംബത്തെ ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ, സ്വഹാബത്തിനെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ സ്വലാത്ത് പൂർണ്ണമാവും. ഇത് കാമിലായ സ്വലാത്താണ്. അതാണ് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, ആ പ്രയോഗത്തിൽ തന്നെയുണ്ട്. ഇതൊരു കാമിലായ സ്വലാത്താണ്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബിതങ്ങളുടെ കുടുംബത്തിനും സ്വഹാബത്തിനും കൊടുക്കണം. എത്ര സ്വലാത്ത് കൊടുക്കണം? താമമായ പൂർണ്ണമായ സ്വലാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. എത്ര എണ്ണ എത്ര കൊടുക്കണം? അതാണ് അത്ഭുതം. ഫീകുല്ലി ലംഹത്തിൻ വനഫസിൻ, ഫീകുല്ലി ലംഹത്തിൻ, ഓരോ സെക്കൻഡിൻ്റെ എണ്ണം, ഓരോ സെക്കൻഡിലും ആ എണ്ണത്തിന് നീ സ്വലാത്ത് കൊടുക്കണം. പിന്നെ വനഫസിൻ, നഫ്സിൻ എന്നല്ല, നഫ്സിൻ എന്ന് ഫായിന് സുക്കൂനല്ല, നഫസിൻ, ഓരോ ശ്വാസത്തിനും, ഓരോ ശ്വാസത്തിലും അവിടുത്തെ കുടുംബത്തിന്, സ്വഹാബത്തിന് പൂർണ്ണമായ സ്വലാത്തും സലാമും കൊടുക്കണം. ബിആദദി കുല്ലി മഅലൂമില്ലക്, ആ എണ്ണം പറയാം. ബിആദദി കുല്ലി മഅലൂമില്ലക്, അല്ലാഹുവേ നിൻ്റെ ഇൽമിൽ, നിനക്ക് മഴലും നിനക്ക് അറിയാവുന്ന നിൻ്റെ അലിമിലുള്ള കാര്യങ്ങൾ എത്രയാണ്? അള്ളാഹുവിന് അറിയാവുന്ന കാര്യങ്ങൾ എത്ര, എത്ര അറിവുണ്ട് അള്ളാഹുവിന്? അള്ളാഹുവിൻ്റെ അലിമ എത്രയാണ് എണ്ണം? അള്ളാഹു അലം, നമുക്കൊന്നും അറിയില്ല, അത്രയേറെ അലിമുള്ളവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് അറിയാവുന്ന കാര്യങ്ങളുടെ അലിമിൻ്റെ അതനുസരിച്ച് അള്ളാഹുവേ നീ ഓരോ സെക്കൻഡിലും, പിന്നെ ഓരോ ശ്വാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്കും അവിടുത്തെ കുടുംബക്കാർക്കും അവിടുത്തെ സ്വഹാബത്തിനും താമമായ കാമിലായ സ്വലാത്തു സലാമു നീ കൊടുക്കണേ പഠിച്ചവനെ, ഇത്ര പോലീസയുള്ള നബിയാണ് എന്ന് പറയുന്ന ഒരുപാട് പോലീസയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഉമ്മമാരെമ്പാടും പല വിഷയങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സ്വലാത്തു നാരിയെ ചൊല്ലാൻ പറഞ്ഞു. അത് ചൊല്ലിയിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാ ഉസ്താദ് അത്ഭുതമായി പോയി എന്ന് പറഞ്ഞ കമൻറ്റുകൾ പറഞ്ഞവർക്ക് കൈയും കണക്കൂല്ല. നമ്മളിങ്ങനെ പരസ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ നമ്മുടെ പരിപാടി ഇമ്മണിയുള്ള കേമ പരിപാടിയാണ് എന്നൊക്കെ അറിയിക്കലൊന്നും നമ്മുടെ ഭാഗവും നമ്മുടെ രീതിയല്ലാത്തതുകൊണ്ട് നമ്മളത് ഇടയ്ക്കിടെ ഇങ്ങനെ പറയാറില്ല. നമുക്കതൊരു ഒരു മാനസികമായ വിഷമമാണ്. ഏതായിരുന്നാലും ഒരുപാട് പേർ അത്ഭുതം പറഞ്ഞിട്ടുണ്ട്, അനുഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടാവുമല്ലോ. ഏതായിരുന്നാലും നമ്മൾ പതിവാക്കണം. 11 നാരിയത്ത് സ്വലാത്ത് ഇത് കേട്ടിട്ട് ഒരു ഉമ്മ ഉപ്പ പതിവാക്കുന്നില്ലെങ്കിൽ അതൊരു തോഫിയക്കില്ലായ്മയാണ്, ഭാഗ്യമില്ലായ്മയാണ്, ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ, സ്വലാമത്തിലാക്കട്ടെ. ഈ സ്വലാത്തിൻ്റെ വറക്കത്തുകൊണ്ട്, പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ വറക്കത്തുകൊണ്ട്, പരിശുദ്ധമായ റജബിൻ്റെ വറക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു ഈ സ്വലാത്തിൻ്റെ പോലീസ് മുഴുവൻ നേടാനും, റജബിലും ഷഅബാനിലും വറക്കത്ത് നൽകി റമദാനിലേക്ക് ആഫിയത്തോടെ ചെന്ന് ചേരാനും, അമലുകളൊക്കെ സജീവമായി ചെയ്യാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെ മുറാദും ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله الجنة تبشر